சேரனே முகுந்த ராம பாஹிமா. மன்னவன் தன்னை வந்திச் அபேட்சிச்சிது പിന്നെ വിഭീഷണനായ ഭക്തൻ മുദാ ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിലത്രൈവ സന്തുഷ്ടനായി മംഗളദേവതയാകിയ സീതയാ മംഗളസ്നാനവുമാചരിച്ചിടണം. മേളമായിന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവർ മന്നവൻ താനുമരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിൽ ആധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു ഞാൻ അവൻ തന്നോടുകൂടി ഒഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നുമനുഷ്ഠിക്കയെന്നുള്ളതില്ലെടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുകയെന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനമവനോടുകൂടിയേയാവിതു എന്നു പതിനാലു സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്ഥവൻ വാഴുന്നു. ചെന്നീല ഞാനെന്നു തന്നെ എന്നാലവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതുകൊണ്ടുഴറുന്നിതു ഞാനിഹ വന്നു സമയവുമേറ്റമടുത്തങ്ങു. ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായ്കയുമല്ലമേ സൽക്കരിച്ചിടു നീ സത്വരമെന്നുടെ മർക്കട വീരരെയൊക്കവേ സാദരം. പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോടു പൂജിച്ചതിൻ ഫലം വന്നുകൂടും കവിവീരരെ പൂജിച്ചാൽ. പാനാശന സ്വർണരത്നംബരങ്ങളാൽ വാനരന്മാർ കലം ഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ. ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപനിദ്ധമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിദാതരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു. മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ. മർക്കട രാജാ സുഗ്രീവ മഹാമദേ കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ ലങ്കയിലാശുപോയി വാഴുക നീയും ബന്ധുവർഗവും. കാകുൽസ്ഥനിദ്ധമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാർ. ഞങ്ങളും കൂടെ വിടകൊണ്ട അയോധ്യയിൽ അങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു. മംഗളമാമാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ളവിടെ വാണിയിടുവാൻ ഉണ്ടാകവേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരൂ ജഗൽപ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയതത്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ സങ്കടമെന്നിയേ മിത്രവിയോഗജം. സേനയാസാർത്ഥം നിശാചര രാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസസമാനം സമുൽപ്പതിച്ചു തഥാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയായുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിതം പരാന്തേ തഥാ. മിത്രബിംബം കണക്കെ ധനദാസനം ഉത്സംഗസീംനി വിന്യസ്യ സീതാം ഭക്തവത്സലൻ നാലുദിക്കും പുനരാലോക്യ വത്സേ
ജനഗാത്മജെ ശൃണുവല്ലഭേ സൽസേവിദേ സരസീരുഹലോചനേ പശ്യ ത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വമോഹനമായ ലങ്കാപുരം യുദ്ധാംഗണം കാൺകതിലിങ്ങു ശോണിത കർദമമാംസാസ്തി പൂർണം ഭയങ്കരം അത്രൈവ വാനരരാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമായുണ്ടായി സങ്കരം അത്രൈവ രാവണൻ വീണു മരിച്ചിതെന്നസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതുവല്ലഭേ വൃത്രാരിചിത്തുമതികായനും പുനരത്ര സൗമിത്രിതന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചിതു പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നിടിനാർ സേതു ബന്ധിച്ചതും കാണടോ സാഗരെ ഹേതു ബന്ധിച്ചതതിന്നു നീയല്ലയോ സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം കണ്ടാലുമുണ്ടാം ദുരിതവിനാശനം കണ്ടാലുമങ്ങതിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങുനി അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ പുഷ്കരനേത്രേ പുരോഭുവി കാണടോ കിഷ്കിന്ധയാകും കബീന്ദ്രപുരീമിമാം ശ്രുത്വാ മനോഹരം ഭർത്തൃവാക്യം മുത പൃഥ്വി സുതയുമപേക്ഷിച്ചിതന്നേരം താരാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം കൗതൂഹലമയോധ്യാപുരിവാസിനാം ചേതസീ പാരമുണ്ടായി വരും നിർണയം വാനരവീരരുമൊട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു ഭർത്തൃവിയോഗജ ദുഃഖമിന്നെന്നോളമി ത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളു എന്നാൽ ഇവരുടെ വല്ലഭമാരെയുമിന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യനായകൻ തന്നിലുള്ള ആകൂതമപ്പോൾ അറിഞ്ഞു വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘുത്തമൻ വാനരവീരരെ നിങ്ങൾ നിജനിജമാനിനിമാരെ വരുത്തുവിനെ വരും മർക്കടവീരരതു കേട്ടു മോദേന കിഷ്കിന്ധപുക്കു നിജാംഗനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ ശാഖാമൃഗാധിപന്മാരും കരേറിനാർ താരാർമകളായ ജാനകീദേവിയും താരാരുമാദികളോടു മോദാന്വിതം ആലോകനാലാപമന്ദഹാസാദി ഗാഠാലിംഗന ഭൂചലനാദികൾ കൊണ്ടു സംഭാവന ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും വിശ്വൈകനായകൻ ജാനകിയോടരുളി ചെയ്തിതു പരമാനന്ദ സംയുതം പശ്യമനോഹരേ ദേവി വിചിത്രമാമൃശ്യമൂകാചലമുത്തുങ്കമെത്രയും അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുക്താംഗി പഞ്ചവടി നാമിരുന്നേടം വന്ദിച്ചുകൊൾഗഗസ്ത്യാശ്രമം ഭക്തിപൂണ്ടിന്ദീവരാക്ഷി സുതിഷ്ണാശ്രമത്തെയും ചിത്രകൂടാചലം പണ്ടു നാം വാണേടമത്രൈവ കണ്ടു ഭരതനെ നാമെടോ ഭദ്രേ മുത ഭരദ്വാജാശ്രമം കാണുക ശുദ്ധികരം യമുനാതടശോഭിതം ഗംഗാനദിയതിന്നങ്ങേതതിന്നങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ പിന്നെ സരയൂനദി അതിന്നങ്ങേതു ധന്യമയോധ്യാനഗരം മനോഹരേ ഇത്തമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശുതാണു വിമാനവും വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിൽ ആമയമേതുമൊന്നില്ലയല്ലീ മുനേ
മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും താപസശ്രേഷ്ഠനരുൾ ചെയ്തി തന്നേരം താപമൊരുവർക്കുമില്ലയോധ്യാപുരേ നിത്യം ഭരത ശത്രുഘ്ന കുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്ത്യാജടാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാം നിന്നെയും പാർത്തുപാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും തൊൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചിൽപുരുഷപ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവസഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നുടെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തു നീ സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിൻ തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായതനന്ദൻ ജഗൽപ്രഭോ ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്നയോധ്യാപുരം പുക്കീടടുത്ത നാൾ കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം പുക്കിദുരാഘവൻ പൂജിതനായി ഭ്രാതൃഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിനാൻ പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് സ്വന്താൻ അനിലാത്മജനോടു രാഘവൻ ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുകെന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം പോകുന്ന നേരം ഗുഹനയും ചെന്നുകണ്ടേ കാന്തമായി അറിയിച്ചിടവസ്ഥകൾ മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദിഗ്രാമമുൾപ്പുക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ പാദുകവും വെച്ചു പൂജിച്ച നാരദം ചേതസാരാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃശാംഗനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവുമാരുമില്ലിത്ര ഭക്തന്മാരവനീൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാമാറു ചൊല്ലിടിനാൻ അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ രാവണനെ കൊന്നു ദേവിയേയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം ഇത്തമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു സത്വരമാശ്വസ്തനായ നേരം പുനരുത്ഥായ ഗാഠമായാലിംഗനം ചെയ്തു വാനരവീരാ ശിരസി മുത പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു ദേവോത്തമനോ നരോത്തമനോ ഭവാൻ ഏവമെന്നെക്കുറിച്ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരു സാഗം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടോ രാമകീർത്തനം സൗഖ്യദം മാനവനാഥനു വാനരന്മാരോടു കാനനേ സംഗമമുണ്ടായതെങ്ങനെ
വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ? യാതുധാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ, എങ്കിലോ നിങ്ങളെ ചിത്രകൂടാജലത്തിങ്കൽ നിന്നാധി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായിന്നോളമുള്ളോരവസ്ഥകളാദരം ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക, വന്നുപോവും ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാനഖിലവും മന്നവൻ തൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്നമിത്രഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ.